ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കായ വറുക്കുന്നതും ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതാണ്. അതിനായുള്ള പച്ചക്കായ നന്നായിട്ട് കഴുകിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മുക്കി വയ്ക്കാട്ടോ ഒരു അരമണിക്കൂർ. ഇനി അത് നന്നായിട്ട് കഴുകി അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പുവെള്ളമാണ് കേട്ടോ. ഇനി ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഉരുളി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് ഒരു പത പോലെ വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏതൊരു വറവാണെങ്കിലും ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലെങ്കിൽ അത് അതിൽ കിടന്ന് എണ്ണ കുടിച്ച് വീർത്തു പോകും, പിന്നെ അത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോഴേകദേശം ഇത് പാകമായി വരും. ഇത് നന്നായിട്ട് പാകമായി എന്നറിയണത് ഇതിങ്ങനെ നമ്മൾ കോരിയെടുക്കുമ്പോൾ ഒരു കിളികിളി സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഞാനിത് 2-3 ബാച്ചായിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. അപ്പോൾ ഇത് നമ്മുടെ 3-ാമത്തെ ബാച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും നമ്മൾ നേരത്തെ കായ വറുക്കാൻ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് പാകമായി വരുമ്പോഴേക്കും അത് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇത് തണുക്കാനായി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര പാനി തയ്യാറാക്കുക കേട്ടോ. അതിനായിട്ട് ഞാനൊരു വലിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി അരിച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ. ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമുക്ക് ഒന്നൊന്നായിട്ട് വിട്ട് വിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചുക്കുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചുക്കും 2 ഏലക്കയും കൂടിയാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തത്. അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര വരട്ടിയും റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചിപ്സും റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.